വീക്കെൻഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പങ്കുവയ്ക്കുവാൻ കഴിയുന്ന ഒരു വാർത്തയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. അതിനു മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും വിദ്യാർത്ഥികൾ അറിയേണ്ട വാർത്തകളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന വീക്കെൻ മീഡിയ എന്ന ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് SSLC+2 പരീക്ഷ എഴുതുവാൻ പോകുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ നിർണായകമായ ചില വാർത്തകൾ ഇന്ന് വാർത്താസമ്മേളനത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സാർ പറയുകയുണ്ടായി. അതായത് ഇത്തവണത്തെ SSLC ഹയർ സെക്കൻഡറി പരീക്ഷയുടെ പരീക്ഷ എന്ന് നടക്കും, മോഡൽ പരീക്ഷ, അതിന്റെ റിസൾട്ട് തുടങ്ങിയ വളരെ നിർണായകമായ വാർത്ത, വിദ്യാർത്ഥികളുടെ ചങ്കിടിപ്പ് കൂട്ടുന്ന വാർത്ത എന്ന് വേണമെങ്കിൽ തന്നെ വിശേഷിപ്പിക്കാം. എന്തായാലും ഫെബ്രുവരി 27 മുതൽ മോഡൽ പരീക്ഷ നടക്കും. അതിനുശേഷം മാർച്ച് മാസം 9 ഹയർ SSLC പരീക്ഷയും 10 മുതൽ ഹയർ സെക്കൻഡറി പരീക്ഷയും നടക്കും. മാർച്ച് മാസത്തോടുകൂടി മുഴുവൻ പരീക്ഷകളും പൂർത്തിയാക്കി ഏപ്രിൽ ആദ്യവാരത്തിൽ തന്നെ മൂല്യനിർണ്ണയം ആരംഭിച്ചു. വളരെ റെക്കോർഡ് വേഗത്തിൽ മെയ് 10 മുമ്പായിട്ട് SSLC പരീക്ഷാ ഫലവും മെയ് 23 മുമ്പായിട്ട് ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലവും പ്രഖ്യാപിക്കുമെന്നുള്ള ഏറ്റവും നിർണായകമായ വാർത്തയാണ് വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തുവരുന്നത്. എന്തായാലും വളരെ നിർണായകമായ വാർത്ത എന്ന് വേണമെങ്കിൽ തന്നെ വിശേഷിപ്പിക്കാൻ കഴിയും. കാരണം കഴിഞ്ഞ 3 വർഷത്തെ കോവിഡിന് ശേഷം ഒരു ഫുൾ ഡേ ബാച്ച് അല്ലെങ്കിൽ ഒരു ഫുൾ ബാച്ച് ആദ്യമായിട്ടാണ് കോവിഡിന് ശേഷം ഉണ്ടാകുന്നത്. ഒരു ഗ്യാപ്പ് പോലും ഇല്ലാതെ വളരെ കൃത്യമായിട്ട് ക്ലാസ്സുകളൊക്കെ നടന്നത് ഈ ഒരു വർഷമാണ്. അതുകൊണ്ട് തന്നെ ഫോക്കസ് ഏരിയ ഒന്നുമില്ല. ഹയർ സെക്കൻഡറി ഫോക്കസ് ഏരിയ ഉണ്ട് എങ്കിൽ പോലും SSLC പരീക്ഷയ്ക്ക് ഫോക്കസ് ഏരിയ ഒന്നുമില്ലാതെ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാൻ വേണ്ടി പോകുന്നു. അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ പൂർത്തിയാക്കും, അല്ലെങ്കിൽ വലിയ ആശങ്ക വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ട്, വാല്യുവേഷൻ എങ്ങനെയായിരിക്കും, റിസൾട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ ഉള്ളതിനെ സംബന്ധിച്ച് എന്തായാലും ആദ്യത്തെ ഘട്ടത്തിൽ പരീക്ഷയുടെയും റിസൾട്ടിന്റെയും തീയതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. വിദ്യാർത്ഥികൾ വലിയ മുന്നൊരുക്കങ്ങളുമായി ഇനി മുന്നോട്ട് പോകേണ്ട ദിവസങ്ങളാണ്. ബൈ.